നമസ്കാരം. നമ്മുടെ നാട്ടിൽ ബി ജെ പിക്കാർ ഒരു പുതിയ ആചാരം തുടങ്ങിയിട്ടുണ്ട്. അതായത് ആരെന്തെങ്കിലും പൈസയോ അല്ലെങ്കിൽ എന്തെങ്കിലും വഞ്ചിച്ച് അല്ലെങ്കിൽ പറ്റിച്ച് മേടിക്കുക, അത് കേസാകുമ്പോൾ വിവാദമാകുമ്പോൾ ആ പണം മടക്കിക്കൊടുത്ത് ഒത്തുതീർപ്പാക്കുന്ന ഒരു പുതിയ നിയമവ്യവസ്ഥയും കോടതിയെല്ലാം ഈ നാട്ടിൽ ബി ജെ പിക്കാർ തുടക്കമിട്ടിട്ടുണ്ട്. അത് പറഞ്ഞു വന്നത് നമ്മുടെ ബി ജെ പിയുടെ സാത്വികനായ ഒരു നേതാവാണ് കുമ്മനം രാജശേഖരൻ. അദ്ദേഹം ഒരു തരത്തിലും ആരെയും വഞ്ചിക്കില്ല എന്നാണ് ബി ജെ പിക്കാർ പോലും അവകാശപ്പെടുന്നത്. നരേന്ദ്രമോദിയെ അവിശ്വസിച്ചാലും ഒരു പക്ഷേ കുമ്മനം രാജശേഖരനെ കുറിച്ച് അത്തരത്തിലുള്ള ഒരു ചിന്തയെ അവർക്കില്ല എന്നാണ് പലപ്പോഴും പറയുന്നത്. പക്ഷേ സ്വന്തം പി എ പ്രൈവറ്റ് സെക്രട്ടറിയായ വ്യക്തി അദ്ദേഹത്തിൻ്റെ മിസോറാം ഗവർണറായിരുന്നപ്പോൾ നൽകിയ വാഗ്ദാനത്തിൻ്റെ പേരിൽ ഒരു പാവപ്പെട്ട മനുഷ്യന് 30 ലക്ഷം രൂപ പറ്റിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് പരാതി വരുന്നത്. 2018 സംഭവം. ആറന്മുള പോലീസിൽ ഈ കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബി ജെ പി നേതാക്കന്മാരുടെ തലയിൽ കിട്ടിയ ഒരു അടിയായിരുന്നു ഈ കേസ്. അത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ പ്രേരിതം എന്നൊക്കെയാണ് ഇവർ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. പരാതി കൊടുത്തത് ആർ എസ് എസ്സുകാരൻ, പരാതിക്കാരും പറ്റിക്കപ്പെട്ടവർ എല്ലാം ബി ജെ പിക്കാർ. പക്ഷേ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ പ്രേരിതമാണ് കേസെന്നാണ് ബി ജെ പി ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എന്തിനാണ് ഇപ്പോൾ നിങ്ങൾ ഈ പൈസ തിരിച്ചു കൊടുത്തത്? ഇത് ആരുടെ മാനം രക്ഷിക്കാനാണ്? ആ ഹരികൃഷ്ണൻ എന്ന പരാതിക്കാരൻ ജ്യോതിഷിയാണ്, ശബരിമലയിൽ ദേവപ്രശ്നം ഉൾപ്പെടെ നടത്തിയ വ്യക്തിയെയാണ് ഇത്തരത്തിൽ ബി ജെ പി ആർ എസ് എസ് നേതാക്കൾ സംഘം ചേർന്ന് വലിയ പ്രതീക്ഷകൾ കൊടുത്ത് ഒന്നും രണ്ടും പൈസയല്ല 30 ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയത്. ഇതൊരു പക്ഷേ നേരെ മറിച്ച് സംസ്ഥാനത്തെ ഇടതുപക്ഷ നേതാക്കൾ ആരെങ്കിലും ചെയ്തെങ്കിൽ ഇവിടെ ഇ ഡി ആയി, ഇവിടെ പിന്നെ സി ബി ഐ ആയി, ഇനി കേന്ദ്ര ഏജൻസികൾ അയാളുടെ വീട്ടിൽ കയറി ഇറങ്ങി നിരങ്ങിയിരുന്നു. എത്ര ഗുരുതരമായൊരു തെറ്റാണ് കുമ്മനം രാജശേഖരന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ പ്രവീൺ ചെയ്തതെന്ന് ഈ സമൂഹം തിരിച്ചറിയണം. ഒന്ന് ആലോചിക്കുക, മിസോറാം ഗവർണറായിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പോലും ഔദ്യോഗിക ഫോൺ ഉപയോഗിച്ച് ഈ പരാതിക്കാരനായ ഹരികൃഷ്ണനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഹരികൃഷ്ണനെ വിളിച്ച് 3 ലക്ഷം രൂപ പറ്റിച്ചതിന് ശേഷം അദ്ദേഹം 2 വർഷമായി കുമ്മനം രാജശേഖരനെ ഉൾപ്പെടെ നേരിട്ട് കണ്ട് തൻ്റെ പണം പോയ വിവരം അറിയിക്കുകയാണ്. അത് തിരിച്ചു വാങ്ങി നൽകാമെന്ന് കുമ്മനം രാജശേഖരൻ തന്നെ ഉറപ്പ് നൽകിയതായി പരാതിയിൽ പറയുന്നുണ്ട്. ഈ നാട്ടിൽ നിയമം ആവലാതിക്കാരനോടൊപ്പമാണല്ലോ നിൽക്കേണ്ടത്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ സ്വന്തം പാർട്ടിയിലെ ഒരു വ്യക്തി തന്നെ കുമ്മനം രാജശേഖരനെ പ്രതി ചേർത്ത് പരാതി കൊടുക്കുമ്പോൾ അതിലൊന്നുമില്ല എന്ന് നിഷ്കളങ്കരെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എന്തായാലും ഈ വിഷയം ഇപ്പോൾ ഒത്തുതീർപ്പിലേക്ക് പോവുകയാണ്. ബി ജെ പിയുടെ പുതിയ കോടതി സംവിധാനം വെച്ചിട്ട് 30 ലക്ഷം രൂപ പലിശ സഹിതം ഈ പരാതിക്കാരനായ ഹരികൃഷ്ണന് കൊടുത്തിരിക്കുകയാണ് ബി ജെ പി നേതൃത്വം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനുശേഷം ആറന്മുള പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം ഒരു കത്ത് നൽകിയിട്ടുണ്ട് ഈ കേസ് പിൻവലിക്കണമെന്ന്. ഈ നാട്ടിൽ മറ്റു ചില നിയമവ്യവസ്ഥകൾ ഉണ്ടെന്ന് ഇവിടുത്തെ പാവപ്പെട്ട ബി ജെ പിക്കാർക്ക് അറിയാമോ? അതായത് ഒരാളെ പറ്റിക്കുക, വഞ്ചിക്കുക, കട്ടെടുക്കുക എന്നൊക്കെ പ്രവൃത്തികൾ ചെയ്തതിന് ശേഷം അയാൾക്ക് കൊടുക്കാനുണ്ടായിരുന്ന പണം കൊടുത്തു കഴിഞ്ഞാൽ നിയമം ഉടനെ ഈ കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു രീതി ഈ നാട്ടിലില്ല, അല്ലെങ്കിൽ അങ്ങനൊരു ആചാരം ഈ നാട്ടിൽ നിലനിൽക്കുന്നില്ല എന്ന് ഇവിടുത്തെ ബി ജെ പിക്കാർ ഒന്ന് അറിഞ്ഞാൽ നല്ലത്. ഇതേ സമാന സംഭവം, അതായത് കുമ്മനം രാജശേഖരന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നപ്പോൾ, മിസോറാം ഗവർണർ ആയിരുന്നപ്പോഴും, ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോഴെല്ലാം കുമ്മനം രാജശേഖരന്റെ സന്തത സഹചാരിയാണ് ഈ പ്രവീൺ എന്ന വ്യക്തി. ഇതേ വിഷയം ഒരു ചെറിയൊരു ട്വിസ്റ്റ് നടത്തി ഒന്ന് ആലോചിച്ചാൽ മതി. അതായത് ഇതേ വിഷയമാണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന സ്വർണ്ണത്തട്ടിപ്പ് കേസ് എന്ന് പറയുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഈ ശിവശങ്കരൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ചെയ്ത വിഷയത്തിൽ ഇതേപോലെ നികുതി വെട്ടിച്ചു കൊണ്ടുവന്നതാണ്. ഈ നികുതി തിരിച്ചടച്ചാൽ ആ വിഷയം കഴിയുമെന്നാണ് അപ്പോൾ ബി ജെ പിക്കാർ പറയുന്നത്. ഈ വിഷയത്തിലൂടെ തുറന്നു കാട്ടുന്ന ഒരു സംഭവം അതാണല്ലോ. നികുതി വെട്ടിച്ചു കൊണ്ടുവന്നു, നികുതി അടച്ചാൽ പ്രശ്നം കഴിഞ്ഞു. അതുപോലെയാണ് കുമ്മനം ഒരാളെ വാഗ്ദാനം നൽകുന്നു, അതായത് നിങ്ങളെ ഒരു കമ്പനിയുടെ പാർട്ട്ണർഷിപ്പ് ആക്കാമെന്ന് പറഞ്ഞ് 30 ലക്ഷം രൂപ മേടിക്കുന്നു. ആ പൈസ തിരിച്ചു കൊടുത്തില്ല എന്ന് പറയപ്പെടുമ്പോൾ, അല്ലെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കുമ്പോൾ, നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഓടിച്ചെന്ന് ഈ പൈസ എല്ലാം കൊണ്ട് തിരികെ കൊടുത്തിട്ട് ഞങ്ങളുടെ പ്രശ്നം കഴിഞ്ഞു, വെളിയിൽ ഒത്തുതീർപ്പാക്കാമെന്ന് പറഞ്ഞാൽ തീരുന്നതാണോ എന്നാണ് ബി ജെ പിക്കാർ കരുതുന്നതെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഈ ലേബലിലായാൽ നിങ്ങൾ അംഗീകരിക്കും? ഈ നാട്ടിലെ പൊതുബോധങ്ങൾക്കെല്ലാം വെളിവില്ലെന്നാണോ നിങ്ങൾ കരുതുന്നത്? അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായ വ്യവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതി, നിങ്ങളുടേതായ രീതിയിൽ നിയമവ്യവസ്ഥകളെല്ലാം നിങ്ങൾ തന്നെ ഒരു പുനരാവിഷ്കാരം നടത്തി ഈ നാടിൻ്റെ മുന്നിൽ മാതൃകയാകുകയാണ്. ഇനി എത്ര സാത്വികനായ മനുഷ്യനാണ് കുമ്മനം രാജശേഖരൻ എന്ന് പറഞ്ഞാലും ശരി, ആറന്മുള പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 5ാം പ്രതിയാണ്. സാമ്പത്തിക തട്ടിപ്പ് കേസിലും വഞ്ചനാ കുറ്റവുമാണ് അദ്ദേഹത്തിന്റെ പേരിൽ ചുമത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഐ പി സി പ്രകാരം വലിയൊരു ക്രിമിനൽ കുറ്റം തന്നെയാണ് കുമ്മനം രാജശേഖരനും സംഘവും ചെയ്തിട്ടുള്ളത്. ഏകദേശം 9 പ്രതികളുണ്ട് അതിൽ. ആ പ്രതികൾക്കെല്ലാം ഇപ്പോൾ ഒറ്റയടിക്ക് ബി ജെ പിക്കാർ വെള്ളപൂച്ചാൻ ഒരുങ്ങുകയാണ്. അതായത് ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ സാത്വിക നേതാവ് അങ്ങനെ തെറ്റ് ചെയ്യുന്ന ആളല്ല, നരേന്ദ്രമോദിയെ അവിശ്വസിച്ചാലും കുമ്മനം ജിയെ ഞങ്ങൾ അവിശ്വസിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്.
ഒരു കാര്യമുണ്ട് കൂട്ടത്തിൽ നടന്നു പോകുമ്പോൾ ആ കൂട നിൽക്കുന്ന ഒരുത്തൻ ഒരു വീട്ടിൽ കയറി മോട്ടിച്ചാൽ ഈ കൂട പോയവരെല്ലാം പ്രതികൾ തന്നെയാണ് അതുകൊണ്ട് കുമ്മനത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയ പ്രദീപ് കുമ്മനത്തിന്റെ അധികാരം ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കുമുണ്ട് കുമ്മനന്റെ രാജശേഖരനുമുണ്ട് ബിജെപിക്കാർ അങ്ങനെ വെള്ളപൂശി അദ്ദേഹത്തെ വലിയ മാതൃകാ പുരുഷനെന്നു ആക്കാൻ ശ്രമിക്കണ്ട ഒരു പ്രമുഖ ബിജെപി നേതാവിന്റെ ഫേസ്ബുക്ക് കാണാനിടയായി 30 ലക്ഷം രൂപ കിട്ടിയത് പാവപ്പെട്ടവർക്കാണ് കൊടുത്തതെന്നുള്ള കാര്യം ഞാൻ ചോദിക്കുന്ന ഈ ഹരികൃഷ്ണൻ എന്ന് പറയുന്ന ജ്യോതിഷി അയാളും ഒരു ആർഎസ്എസ് അനുഭാവിയാണ് അയാൾ പറയുന്നു പല തവണ കുമ്മനൻ രാജശേഖരനെ കണ്ട് ഈ പണം തിരിച്ചു വാങ്ങി നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു ആ സന്ദർഭങ്ങളിലെല്ലാം ഇടപെടാ ഇടപെടാമെന്ന് പറഞ്ഞു അദ്ദേഹത്തെ സമാധാനിപ്പിച്ച് മടക്കിയേക്കാണ് ചെയ്തത് ഒടുവിൽ പൈസ തട്ടിച്ചു കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ മാത്രമാണ് അയാൾ ഇത്തരത്തിൽ പരാതിയുമായി പോയത് നിവർത്തികേടുകൊണ്ട് ഒരു സാധാരണക്കാരനാണ് എന്നിരുന്നാൽ കൂടിയും മിസോറാം ഗവർണർ എന്ന ഉത്തരവാദിത്ത പദവിയിൽ ഇരിക്കുമ്പോൾ അവിടുത്തെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇയാളെ വിളിച്ച് ഉറപ്പുകൊടുക്കുകയാണ് ഇതൊന്നും ഈ നാട്ടിൽ ഗുരുതരമായ തെറ്റല്ല ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഇതൊന്നും വാർത്തയുമല്ല ഇതെല്ലാം ഒരു ഇടതുപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു അതിന്റെ കോലാഹലം കുമ്മനൻ രാജശേഖരന് അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു വ്യക്തി വൈഭവമുണ്ട് എന്നുള്ള കാരണം കൊണ്ട് അദ്ദേഹം കൂടി ഭാഗമായിട്ടുള്ള ഒരു തട്ടിപ്പ് കേസിൽ അദ്ദേഹം അത് ചെയ്യില്ല എന്നാണ് പൊതുനിലപാട് സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ പ്രിയപ്പെട്ട ബി ജെ പിക്കാരായ നിഷ്കളങ്കരെ നിങ്ങൾ പറയുന്നത് അതേപടി തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരല്ല ഇവിടുത്തെ പൊതുബോധം നിങ്ങൾ മനസ്സിലാക്കുക ഈ വിഷയത്തിൽ കുമ്മനൻ രാജശേഖരന്റെ പങ്കില്ലെങ്കിൽ നിയമാനുസൃതമായി തെളിയിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് നിങ്ങൾ അങ്ങനെ കോടതി മുഖേന തെളിയിക്കപ്പെടണം കുമ്മനൻ രാജശേഖരൻ പ്രതിയല്ല എന്നുള്ള കാര്യം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണല്ലോ തലയ്ക്കടിയേറ്റ അവസ്ഥയാണ് പ്രമുഖ സാത്വിക നേതാവ് തന്നെ 30 ലക്ഷം രൂപ ഒരാളെ പറ്റിച്ച ഒരു അവസ്ഥ അതിലേക്ക് എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ വെള്ളപൂശി എടുക്കണമല്ലോ വെള്ളപൂശാനുള്ള വഴി ഈ രീതിയിൽ 30 ലക്ഷം അല്ല 40 ലക്ഷം വേണമെങ്കിലും കൊടുക്കാമെന്നുള്ള ഡിമാൻഡ് ഉണ്ടാക്കി പൈസ ലിക്വിഡായിട്ട് അദ്ദേഹത്തിന് കൊണ്ടുവന്ന് കൊടുത്തത് തീർക്കുകയാണ് ഈ രീതിയിലാണെങ്കിൽ കാസർകോട്ടെ എം സി കമൃതി 137 കോടി രൂപ തട്ടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനും ഈ രീതിയിലൊരു ഒത്തുതീർപ്പ് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ അദ്ദേഹവും നിയമത്തിന്റെ കണ്ണിൽ നമുക്ക് വിശുദ്ധനാക്കാം അതല്ലേ ഒരു രീതി എന്ന് പറയുന്നത് എന്ത് തോന്നിയാസവും കാണിച്ചാൽ മതി അതിനുശേഷം അതിന് കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള കുരുക്കുകളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി വെളിയിൽ വെച്ച് സെറ്റിൽമെന്റ് ചെയ്താൽ മതി അത്തരത്തിലല്ല നമ്മുടെ നാട്ടിൽ ഈ നിയമം അനുശാസിക്കുന്നത് നിയമം പറയുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യരുതെന്നാണ് അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കുറ്റക്കാരനാണ് കുമ്മനൻ രാജശേഖരനും സംഘവും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിയമത്തിന്റെ കണ്ണിൽ കുറ്റക്കാരൻ തന്നെയാണ് 30 ലക്ഷം രൂപ ഒരാളെ പറ്റിച്ച് 3 വർഷമായി നിങ്ങൾ തിരിച്ചു നൽകിയതുമില്ല ഒരു രേഖയുമില്ല കമ്പനിയുമില്ല അവസാനം അയാൾ ചീറ്റ് ചെയ്യപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അയാൾ ഇത് കിട്ടാൻ വേണ്ടി കേസിന് പോവുകയാണ് കേസിന് പോയി കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ അദ്ദേഹത്തെ സമ്മർദ്ദം ചെലുത്തി ഇത് ഒത്തുതീർപ്പാക്കിയതിന് ശേഷം ആറന്മുള പോലീസ് സ്റ്റേഷനിൽ ഒരു കത്ത് കൊടുക്കുകയാണ് എനിക്ക് പരാതിയില്ല എന്നുള്ള കാര്യം മിസ്റ്റർ ഹരികൃഷ്ണൻ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് പൈസ കിട്ടാത്തപ്പം കയറി ചെല്ലേണ്ട സ്ഥലമല്ല പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് അവിടെ കേസും നിയമവ്യവസ്ഥയ്ക്കൊക്കെ ഒരേ സാഹചര്യമുണ്ട് ഇതിനുശേഷം ഇപ്പോൾ ഹൈക്കോടതി ഈ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹരികൃഷ്ണനെ കൊണ്ട് ഹർജി കൊടുപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു അതിന്റെ പൈസ ചെലവാക്കുന്നതും കുമ്മനൻ രാജശേഖരന്റെ സംഘമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെയാണ് ഈ നാട്ടിൽ പോകേണ്ടത് അല്ലാതെ കുമ്മനൻ രാജശേഖരന്റെ വഴിക്കോ BJP വഴിക്കോ അല്ലെങ്കിൽ CPM വഴിക്കോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വഴിക്കോ അല്ല നിയമം നിയമത്തിന്റെ വഴിക്കേ പോകൂ നിങ്ങൾ നിയമം അനുശാസിച്ച ഒരു രീതിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനം ഈ നാട്ടിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ കുമ്മനൻ രാജശേഖരൻ നിങ്ങൾ തെറ്റുകാരൻ തന്നെയാണ് നിങ്ങൾ അഞ്ചാം പ്രതിയാണ് നിങ്ങൾ ഇനി അറിഞ്ഞില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കാര്യം നിങ്ങളുടെ സ്വന്തം മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് ഈ പ്രവീൺ എന്ന് പറയുന്ന കക്ഷി അപ്പോ നിങ്ങൾക്കും ആ പാപത്തിൽ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കട്ട മുതൽ തിരിച്ചു കൊടുത്താൽ നിങ്ങൾ കള്ളനല്ലാതാകില്ല എന്നുള്ള യാഥാർത്ഥ്യം കുമ്മനൻ ജി ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ ഒരു തവണയെങ്കിലും അവിശുദ്ധമായ രീതിയിൽ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ കൂട്ടു നിന്നിട്ടുണ്ടോ ഇതാണ് ചോദ്യം അതിൽ ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല കണ്ടിട്ടില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങളോട് തൽക്കാലം യോജിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് ആരുടെ മുതലും അനർഹമായി കട്ടെടുത്താൽ അല്ലെങ്കിൽ അനർഹമായി തട്ടിയെടുത്താൽ ആ ചെയ്യുന്നവരെയാണ് ഈ നാട്ടിൽ വഞ്ചകനെന്നും കള്ളനെന്നൊക്കെ പേര് കൊടുത്ത് വിളിക്കുന്നത് ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ കുമ്മനൻ രാജശേഖരനെ ഈ തട്ടിപ്പിൽ അഞ്ചാം പ്രതിയാകുമ്പോൾ ഏത് പേരാണ് വിളിക്കേണ്ടതെന്ന് BJP തന്നെ ഒന്ന് വിലയിരുത്തി പറയേണ്ടതാണ്.